ഈ സീസണിന്റെ ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് ഒറിജിനൽ ഒറിജിനൽ അവിടെ ആരൊക്കെയാണ് ശരിക്കും ഒറിജിനൽ ആയിട്ട് കളിക്കുന്നത് മരാർ മരാർ കുറച്ചുകൂടി നന്നായി നന്നായി എന്ന് പറയാൻ കാരണം വെച്ചാല് മരാറിനെ പുറത്ത് പേഴ്സണലി ഞാൻ പറയാലോ എനിക്കും ഞാൻ എൻ്റെ അടുത്തും ഇങ്ങനെ മരാറുണ്ട് കാരണം മരാറിന്റെ ഡിബേറ്റുകൾ മാത്രം കാണുമ്പോൾ എന്ത് വെറുപ്പിക്കലാണോ ഇയാൾ എന്താണോ എന്നുള്ളൊരു തോട്ടായിരുന്നു പക്ഷെ ആസ് എ പേഴ്സണൽ ആള് വളരെ പച്ച മനുഷ്യനാണ് അപ്പം ഞാനും ഇതിൻ്റെ ഉള്ളിൽ ഇയാൾ എന്തെങ്കിലും പറയണമെങ്കിൽ തിരിച്ച് പറയും എന്നുള്ളൊരു മൈൻഡിലാണ് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ ഏറ്റവും കംഫർട്ടും തമാശക്ക് തമാശ ഒരു ഹ്യൂമാനിറ്റി ബേസ് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ ഇതാണ് മാരാറിന്റെ സ്വഭാവം ആദ്യത്തെ പോലത്തേക്ക് ഒരു ഒരു ഷോർട്ട് ടെമ്പേർഡ് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവൻ എന്താണോ അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് ഷീച്ചേടം പ്യുവർ ഹാർട്ട് ആണ് ഷീച്ചേടനെ പറഞ്ഞ മാതിരി ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ പുള്ളിക്ക് നെഗറ്റീവ് ഇങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി പറയാനൊന്നും പുള്ളിക്ക് ഇഷ്ടമല്ല ബിക്കോസ് അങ്ങനെ ഒരു ഹേർട്ട് പോലും വേണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് അപ്പം ഷീച്ചേട്ടൻ ഒറിജിനലാണ് നമ്മുടെ മാരാർ ഒറിജിനലാണ് അപ്പൊ എല്ലാവരും എല്ലാവരുടെ രീതിയിൽ ഒറിജിനലാണ് പക്ഷെ മീറ്റർ മാത്രമേ ഞാനൊന്ന് കൂട്ടി ഇറക്കി പറയുന്നു അതെ ഇപ്പൊ രാത്രിയാണെങ്കിലും ഞാനും ഷീച്ചേട്ടനും മാരാരൊക്കെ കൂടി ഒരു ഇരിപ്പുണ്ട് അത് പ്ലാൻ ചെയ്തിരിക്കുന്നതല്ല അതങ്ങനെ വന്നിരിക്കുന്നതാണ് ആ ഒരു വട്ടവട്ടുള്ള വർത്താനം പിന്നെ പാട്ടാവും ചിലപ്പോ വഴക്കാവും അപ്പൊ അത് ഒരു ഒരു നോൺ ലിവിങ് എലമെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബീൻ ബാഗിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഷീച്ചേനെ മിസ് ചെയ്യുന്നുണ്ട് മാരാറിനെ മിസ് ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പിന്നെ ബിഗ് ബോസിന്റെ സൗണ്ട് മിസ് ചെയ്യുന്നുണ്ട് അത് ഇപ്പം ചില സമയത്ത് ഈവൻ ആ ഒരു മൈക്കിന്റെ സംഭവം ഞാൻ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും എൻ്റെ ഒരു പൗച്ച് ഉണ്ടായിരുന്നു അതിങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ നടന്നത് ആൻഡ് പിന്നെ എനിക്കൊരു സംഭവം വളരെ ടച്ചിങ് ആയിട്ട് തോന്നിയത് ഇതൊരിക്കലും എനിക്ക് ആ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ബൂസ്റ്റ് ചെയ്ത് പറയാന്ന് വിചാരിക്കരുത് ആ തൈരിന്റെ ഇഷ്യൂ അത് പുള്ളിക്ക് വയ്യ കാരണം ഈവൻ ഞാനും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലൈക്ക് ഫുഡ് കഴിക്കുമ്പോൾ പുള്ളിക്ക് മോഷനും കൂടെ ബ്ലഡ് ഒക്കെ പോകുമ്പോൾ തൈര് പ്രിഫർ ചെയ്ത് അതിനെപ്പറ്റി സംസാരിച്ചത് എനിക്ക് ഇഷ്ടമായില്ല ഞാൻ മാരാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അവൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ഒന്നും അങ്ങനെ കഴിക്കാല്ല മറ്റേ ഇത് ആ കോളം ഇതിൽ ബർഗർ കിട്ടിയപ്പോൾ എല്ലാവർക്കും അവൻ കൊടുത്തു അവൻ ഫുഡ് ഭയങ്കര ലിമിറ്റഡാണ് അപ്പൊ ആ തൈരിന്റെ കാര്യം ഒരാളുടെ ഹെൽത്തിന്റെ പ്രശ്നമാന്ന് പറഞ്ഞ് സംസാരിച്ചു എനിക്ക് ഇഷ്ടമായില്ല ആൻഡ് ചോറിൽ മറ്റേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പുള്ളി അകത്ത് എനിക്കൊന്നും പറ്റത്തില്ല എനിക്കൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവൻ കഴിക്കണവരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും അല്ലാതെ എനിക്ക് അടുത്തിരുന്ന് ഇങ്ങനെ അതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഗെയിം ആണെങ്കിൽ ഇതാ ഞാൻ പറഞ്ഞു ഒരു മനസാക്ഷി എന്ന് പറയുന്നത് സാധനം കാരണം പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇവരെ കാണാണ് അപ്പൊ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാത്തൊരു ഇതും ഈ പറഞ്ഞ മാതിരി അറ്റ് എനി കോസ്റ്റ് എനിക്ക് ജയിക്കണം ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല അതിനോടൊന്നും എനിക്ക് തീരെ യോജിപ്പില്ല അതിപ്പോ ഞാൻ പുറത്തിറങ്ങിയാലും സ്ട്രെയിറ്റ് പറയും ഇത് യു ആർ ഓക്കെ ആണ് പക്ഷെ ഈ കാര്യങ്ങളൊന്നും അപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല കേട്ടോ അപ്പോഴും പുള്ളി ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും അപ്പൊ ചില ആൾക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല അഖിൽമാരാർ വരും കാരണം അയാൾ നല്ലൊരു പ്ലെയർ ആണ് ഓക്കെ സംസാരിച്ചിരുത്താൻ പറ്റില്ല ആൻഡ് ടാസ്കിലാണെങ്കിൽ എന്താണെങ്കിലും ഒരു സ്പോട്ടിലാണ് അവൻ്റെ ചിന്തകൾ പോകുന്നത് അപ്പോൾ ഒരു ബി ബി മെറ്റീരിയലാണ് മാരാർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ടോപ്പ് ഫൈവിൽ വരാൻ ചാൻസ് ഉണ്ടെന്നല്ല അവൻ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും കാരണം നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് കണ്ടന്റ് വാരിക്കോറി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ബി ബി മെറ്റീരിയൽ എന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ബിഗ് ബോസിന് വേണ്ട സംഭവങ്ങൾ കൊടുക്കുന്നു വഴക്കിന് വഴക്കിന് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം എല്ലാം ഉണ്ട് അവിടെ മാരാരീസവും എല്ലാം ഉണ്ട് അപ്പം മാരാർ വരും ഓക്കെ ഇനി ഷീചേട്ടൻ അങ്ങനെ വഴക്കൊന്നും അധികം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല പൊതുവെ കുറവാണ് പക്ഷെ മാരാറിന്റെ ഒരു ചേഞ്ച് ഉണ്ട് അവിടെ അതിന്റെ ബിഹൈൻഡ് ദി സ്ക്രീൻ ഷീചേട്ടൻ തന്നെയാണ് കാരണം ആദ്യമൊക്കെ വന്ന സമയത്ത് ഫുൾ തെറിയും ഇതൊക്കെയായിരുന്നു പക്ഷെ ഇപ്പം തെറിയൊക്കെ വളരെ കുറവാണ് എന്നാലും ഹോൾഡ് ചെയ്യുന്നുണ്ട് ഷീചേട്ടൻ ആൻഡ് ഗെയിമിലാണെങ്കിൽ ഷീച്ചേട്ടൻ്റെ ഒരു പ്ലസ് പോയിന്റ് നെഗറ്റീവ് പറയാൻ ആൾക്ക് ഇഷ്ടമല്ല ഒരാളെ പറ്റി ഇത് ശരിയല്ല ആള് ഉപദേശിച്ച് ഇതാക്കും എന്നല്ലാതെ പേഴ്സണലി നെഗറ്റീവ് പറയില്ല പക്ഷെ എനിക്ക് ഇത്രയും ദിവസം നിന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴും ഫിസിക്കൽ ടാസ്കിലൊക്കെ ഷീച്ചേട്ടൻ നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ ഷീച്ചേട്ടൻ അറിയാം ഹൗ ടു ഇഗ്നോർ എന്നുള്ളത് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴും മൈൻഡ് ഗെയിമറാണ് എവിടെ പൊട്ടിക്കണം എവിടെ മാറി നിൽക്കണം എന്നൊക്കെ അറിയാം അപ്പൊ ഷീച്ചേട്ടനും ടഫ് ആയി ഡിസേർവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിലും ഈ സൗഹൃദത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ആളാണ് ശ്രീചേട്ടൻ അപ്പം ഞാൻ ഇവിടുന്ന് പോയാലും കുഴപ്പമില്ല അഖിൽ മാരാർ ഇവിടെ വേണം എന്നൊരു ടാസ്കിൽ പറയുന്നുണ്ടായിരുന്നു അപ്പം ഒരു ഗെയിം അല്ലെങ്കിൽ അതൊരു ഗെയിമാണ് എല്ലാവരും ഇതിലേക്ക് എത്താൻ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ചില നിലപാടുകൾ നമ്മൾ രണ്ടുപേരും ബി ബി കയറി എന്ന് വെച്ചോ നമ്മൾ കട്ട ഫ്രണ്ട്സ് ആയെന്ന് വെച്ചോ ഇത് തന്നെ നമ്മൾ പറയും
കാരണം അതിന്റെ ഉള്ളിലെ ലോകം ഈ 18 ആൾക്കാരികളാണ്. അതിൽ ഒരാളോട് കയറി കംഫർട്ട് ആവുമ്പോ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതാണ് ആ ഒരു ഓപ്പൺ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നത് വലിയൊരു മൈൻഡാണ്. ഇത് ഗെയിമാണ്, എനിക്കിത് വേണം എന്ന് പറഞ്ഞ ഒരു സെൽഫിഷ് മൈൻഡ് കാണിക്കേണ്ട ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ശിചനാണെങ്കിൽ ഒന്നും വെട്ടിപ്പിടിക്കാനും ആരെ നശിപ്പിക്കാനും ഹേർട്ട് ചെയ്യാനും ഒന്നും താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എന്നും വിജയവും ദൈവവും ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ശിചന്റെ മാരാറിന്റെയൊക്കെ ഒരു ജേണി ഇവിടം വരെ എത്തിയത്. അപ്പൊ അതിനകത്തൊന്നും ഒരു ഒരു കൊള്ളില്ലായ്മ ഇല്ല, അല്ലെങ്കിൽ ഒരു ഒരു നെഗറ്റിവിറ്റി ഇല്ല. ചിലപ്പം ഈ മാരാറാണെങ്കിൽ ശിചനാണെങ്കിൽ പക്ഷെ പോരും പോരാനുള്ള ഒരു മൈൻഡ് അവർക്ക് ഉണ്ട്. അത് ബന്ധത്തിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ മാതിരി ഹെൽത്തി ഗെയിം ആയിരിക്കും അവിടെ പോകുന്നുണ്ടാവുക. നീ വേണേ പോയിക്കാ, ഞാൻ അവിടെ നിൽക്കുന്നുള്ളതും ഹെൽത്തി ആയിരിക്കും. പക്ഷെ റിവെഞ്ചും പ്രശ്നങ്ങളും അവിടെ വരില്ല.